ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മുടെ വ്ളോഗ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ജി കെ കണ്ടായിട്ടാണ് ത്രൂ ദി ഇന്ത്യ ഇന്ത്യയിലൂടെ അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെ കാണുന്നെങ്കിൽ വേണെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യമാണ് ഇന്ത്യ ഇരുപത്തെട്ട് സംസ്ഥാനവും ഒമ്പത് കേന്ദ്ര കേന്ദ്രഭരണപ്രദേശമടങ്ങുന്ന ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ് ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യവും ഏറ്റവും അധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യവും ഏറ്റവും അധികം ജനങ്ങൾ അധിവസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രവുമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കായി ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലുമുള്ള ഇന്ത്യക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററുകൾ നീളം വരുന്ന തീരപ്രദേശമുണ്ട് ഇന്ത്യയുടെ കരപ്രദേശം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചൈന നേപ്പാൾ ഭൂട്ടാൻ മുതലായ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടുകിടക്കുന്നു ദ്വീപുകളായ ശ്രീലങ്ക മാലിദ്വീപ് ഇന്തോനേഷ്യ എന്നിവ സമീപത്താവം സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഇന്ത്യ ഹിന്ദുസ്ഥാൻ അറിയപ്പെടുന്നുവെങ്കിലും ഈ പദം ഇന്ത്യൻ യൂണിയന് പുറമെ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് സിന്ധു നദീതട സംസ്കാര ഭൂമിയായ ഇവിടം പല വിശാല സാമ്രാജ്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന പല വാണിജ്യ പാതകളും ഇതുവഴിയായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിൻ്റെ ചരിത്രത്തിലുടനീളം അതിൻ്റെ വാണിജ്യ സാംസ്കാരിക സമ്പത്തിനും പ്രശസ്തമാണ് ലോകത്തെ പ്രധാനപ്പെട്ട നാല് മതങ്ങളായ ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം എന്നിവ ഇന്ത്യയിലാണ് ജന്മമെടുത്തത് കൂടാതെ ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ഇസ്ലാം മതം ജൂതമതം ക്രിസ്തുമതം എന്നീ മതങ്ങൾ സാംസ്കാരിക വൈവിധ്യത്തിന് ആഴമേകി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ക്രമേണ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ഒരു ബ്രിട്ടീഷ് കോളനിയായി കൈയടക്കി തുടർന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാനത്തിലൂന്നിയ സമരങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു ബ്രിട്ടീഷ് കോളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിൽ നാട്ടുഭാഷകൾ ഒന്നും തന്നെ ഇല്ല ഇരുപത്തിരണ്ട് ഭാഷകളെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് ഹിന്ദി മലയാളം ബംഗാളി ആസാമീസ് തമിഴ് തെലുങ്ക് മറാഠി ഒഡിയ പഞ്ചാബി സംസ്കൃതം സിന്ധി ഗുജറാത്തി കാശ്മീരി ഉറുദു കന്നഡ കൊങ്കിണി മണിപ്പൂരി നേപ്പാളി ദോഗ്രി ബോഡോ സന്തുളി മൈഥിലി എന്നിവയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ ഗവൺമെൻറ് ഫെഡറൽ പാർലിമെൻ്ററി റിപ്പബ്ലിക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ഡെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പൈതൃക മൃഗം ആന ദേശീയ പക്ഷി മയിൽ ദേശീയ മരം പേരാൾ ദേശീയ പുഷ്പം താമര ദേശീയ മൃഗം കടുവ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ദേശീയ ഉരകം രാജവെമ്പാല ദേശീയ ഫലം മാങ്ങ ദേശീയ നദി ഗംഗ ഇന്ത്യയിൽ ആകെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ആണുള്ളത് ആന്ധ്രാപ്രദേശ് അമരാവതി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ആസാം ഡിസ്പൂർ ബീഹാർ പാട്ന ഛത്തീസ്ഗഡ് റായ്പൂർ ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് ഹിമാചൽപ്രദേശ് ഷിംല ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബാംഗ്ലൂരു കേരള തിരുവനന്തപുരം മധ്യപ്രദേശ് ഭോപാൽ മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇംഫാൽ മേഘാലയ ഷില്ലോങ് മിസോറാം ഐസ്വാർ നാഗാലാൻഡ് കോഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡിഗഡ് രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഗാംഗ്ടോക്ക് തമിഴ്നാടു ചെന്നൈ തെലുങ്കാന ഹൈദരാബാദ് ത്രിപുര നഗർത്തല ഉത്തർപ്രദേശ് ലക്നൗ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത അതുപോലെ തന്നെ ഒമ്പത് യൂണിയൻ ടെരിറ്ററീസും ഡൽഹി ഡൽഹി ചാണ്ടിഗഡ് ചാണ്ടിഗഡ് ദദ്ര നഗർ ഹവേലി സിൽവാസ ദമൻ ആൻഡ്യൂ ദമൻ പുതുച്ചേരി പുതുച്ചേരി ലക്ഷദ്വീപ് കവരത്തി ആൻഡമാൻ ആൻഡ് നിക്കോബാർ പോട്ട്ബയർ ലഡാക്ക് ലെ ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു വിൻഡ് ശ്രീനഗർ സമ്മർ വരുന്ന വീഡിയോകളിൽ ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം കൂടുതൽ അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ബായ്